ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സുഖം തന്നെയല്ലേ? വർക്കുകളൊക്കെ ചെയ്തോ കഴിഞ്ഞ ക്ലാസ്സിലെ? എന്തൊക്കെയായിരുന്നു വർക്ക്? എന്താ, ആ രണ്ട് വർക്ക് തന്നു അല്ലേ? എന്തൊക്കെയായിരുന്നു? ഒരു വർക്ക്ഷീറ്റ്. എന്തായിരുന്നു വർക്ക്ഷീറ്റിലെ? ആ കേരളത്തിലെ ചരിത്ര സ്മാരകങ്ങളും പിന്നെ അവ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നും കണ്ടെത്താനല്ലേ. കണ്ടെത്തിയോ? വീട്ടിൽ ആരെങ്കിലും ഒക്കെ സഹായിച്ചു തന്നിട്ടുണ്ടാവില്ലേ? സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒന്നുകൂടി തന്നല്ലോ. എന്തിനെ പറ്റിയായിരുന്നു? എന്താ, തൊപ്പിക്കല്ല് അല്ലേ? അതെ, തൊപ്പിക്കല്ലിനെ പറ്റി ആരെ അന്വേഷിച്ച് പറഞ്ഞു തന്നത്? വീട്ടിലെ അച്ഛനും അമ്മയും ആരൊക്കെയോ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, എന്താ തൊപ്പിക്കല്ല്? ശവസംസ്കാര ചടങ്ങിന് ശേഷം ഈ കുടക്കല്ലിനെ പോലെ മറ്റൊരു അവശേഷിപ്പായിട്ട് നിലനിർത്തിയതാണ് അല്ലേ. അതും കല്ലുകൊണ്ടാണ്, ശില കൊണ്ട് അല്ലേ. അങ്ങനെയല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? അതെ. ഇനി മറ്റെന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഒന്ന് പറഞ്ഞോളൂ, എന്തൊക്കെയാ, എന്തൊക്കെയായിരുന്നു? ആദ്യം ഇന്ത്യ ഗേറ്റിനെ പറ്റി അറിഞ്ഞു അല്ലേ. ഇന്ത്യ ഗേറ്റിനെ പറ്റി ഒരു ഓഡിയോ നിങ്ങൾ കേട്ടില്ലേ? കേട്ടു. പിന്നെ പിന്നെ കോട്ടയെ പറ്റി അറിഞ്ഞു. കോട്ട ചരിത്ര അന്വേഷണത്തിന് ഒത്തിരി സഹായിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. പിന്നെ കോട്ടയല്ലാതെ പുതിയൊരു കാര്യം, നന്നങ്ങാടിയെ പറ്റിയും കുടക്കല്ലിനെ പറ്റിയും കേട്ടു അല്ലേ. ഓക്കെ, ഇനി നമുക്ക് പുതിയൊരു കാര്യത്തിലേക്ക് പോയാലോ. അതിനു മുന്നേ ഒരു കാര്യം പറയട്ടെ, ഇന്ന് ടീച്ചറുടെ പിറന്നാളാ. നിങ്ങളൊക്കെ പിറന്നാൾ ആഘോഷിക്കാറുണ്ടോ? എന്നാ പിറന്നാള്? ബർത്ത്ഡേ അടുത്ത മാസോ? പിന്നെ കഴിഞ്ഞ മാസം കഴിഞ്ഞോ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് എത്ര വയസ്സായി? 10 വയസ്സല്ലേ? ശരി, അപ്പം നിങ്ങൾ അത് നിങ്ങളുടെ ബർത്ത്ഡേ മറക്കാറുണ്ടോ? ഇല്ല, നമ്മൾ എപ്പോഴും ഓർത്ത് വെക്കുന്ന ഒരു ദിവസമാണ് അന്ന് അല്ലേ. ഇങ്ങനെ ഇന്ത്യ മുഴുവൻ, അതായത് നമ്മുടെ രാജ്യം മുഴുവൻ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ ആഗസ്റ്റ് മാസത്തില്. എന്തായിരുന്നു അത്? എന്താ, സ്വാതന്ത്ര്യദിനം അല്ലേ. യെസ്, സ്വാതന്ത്ര്യദിനം. എപ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? 1947 ആഗസ്റ്റ് 15 അല്ലേ. നിങ്ങളുടെ സ്കൂളിലൊക്കെ പായസം കുടിച്ചും പതാക ഉയർത്തിയും ലഡു ഒക്കെ കഴിച്ച് ഒത്തിരി നല്ല ഹാപ്പി ആയിട്ട് ആഘോഷിക്കാറില്ലേ അല്ലേ. അപ്പോ എപ്പോഴായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നാ നമ്മൾ പറഞ്ഞത്? 1947 ആഗസ്റ്റ് 15 അല്ലേ. അപ്പം നമ്മുടെ കൊച്ചു കേരളല്ലേ, അതെപ്പോഴാ രൂപം കൊണ്ടത് ഓർക്കുന്നുണ്ടോ? കേരളപ്പിറവി ദിനമുണ്ട്, നമ്മൾ ആഘോഷിക്കാറുണ്ട്. ക്രിസ്മസിലൊക്കെ നടത്താറുണ്ട് സ്കൂളില്. 1 നവംബർ അല്ലേ. ഏത് വർഷമായിരുന്നു? 1956 അല്ലേ. അപ്പം നമ്മുടെ കൊച്ചു കേരളം രൂപം കണ്ടത് 1956. അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാ നമ്മുടെ ഈ കേരളം രൂപം കൊണ്ടത്? ഒന്ന് കൂട്ടി നോക്കുവോ. അപ്പം സ്വാതന്ത്ര്യം കിട്ടിയത് 1947 കേരളം രൂപം കൊണ്ടത് 1956. നമ്മളിപ്പോൾ 2 വർഷങ്ങളെ പറ്റി പറഞ്ഞു അല്ലേ. 1947 പറഞ്ഞു, 1956 പറഞ്ഞു. അതായത് സ്വാതന്ത്ര്യം കിട്ടിയ വർഷവും പിന്നെ വർഷത്തിന് ശേഷം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കേരള പിറവി നടന്ന വർഷവും, രൂപം കൊണ്ട വർഷവും നമ്മൾ പറഞ്ഞു. ഇനി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. ഏത് വർഷം നടന്നതെന്നറിയോ? അതായത് ആയിരത്തി
1947 മുന്നേ നടന്നത്. ഇത് വർഷം അറിയോ? 1930. അപ്പം 1930 ഉപ്പു സത്യാഗ്രഹം നടന്നത്. നമ്മുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ഉപ്പു സത്യാഗ്രഹം. നമ്മള് ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ? അപ്പം അതിനു മുന്നേ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലല്ലായിരുന്നു നമ്മള്? അപ്പൊ അവരെന്തു ചെയ്തു? ജനദ്രോഹ നടപടികൾ ഒത്തിരി ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് അവരെന്ത് ചെയ്തു? നമ്മള് അവശ്യ വസ്തുവായിട്ടുള്ള, അതായത് നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഉപ്പിന് എന്ത് ചെയ്തു? വലിയ പൈസ കൊടുക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നു. അപ്പം സാധാരണക്കാരായവർക്കൊക്കെ പെട്ടെന്ന് ഉപ്പ് വാങ്ങാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനെതിരെ വലിയ ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വന്നു. അപ്പൊ നമ്മുടെ ഗാന്ധിജിയില്ലേ, ആ ഗാന്ധിജി എന്താ പറയാ, ദണ്ഡി കടപ്പുറത്ത്, ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്ക് കാൽനടയായി യാത്ര ചെയ്ത് എന്ത് ചെയ്തു? ഉപ്പു കുറുക്കിയെടുത്തു. ഇത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള വലിയൊരു പ്രതിഷേധമായിരുന്നു. ഇങ്ങനെ ഉപ്പു കുറുക്കിയെടുത്തുകൊണ്ട് നടത്തിയ ഈ പ്രതിഷേധം, ഇതില് അക്രമൊന്നും ഉണ്ടായിരുന്നില്ല, സമാധാനത്തോട് നടന്നൊരു സമരമായിരുന്നു. ഇതാണ് ഉപ്പു സത്യാഗ്രഹം. ഇത് ചരിത്രത്തിൽ ഒന്നും കൂടെ ടീച്ചർ പറയാണ്, ചരിത്രത്തിൽ വളരെ എന്താ പറയാ, അത്രയും പ്രാധാന്യത്തോടു കൂടി എഴുതി വെച്ച ഒന്നാണ് ഉപ്പു സത്യാഗ്രഹം. അപ്പം ഉപ്പു സത്യാഗ്രഹം 1930 എന്ന് പറഞ്ഞു അല്ലേ? 1930 കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നോക്കാൻ പറഞ്ഞില്ലേ ടീച്ചർ നേരത്തെ? നോക്കാൻ പറഞ്ഞു. അപ്പം ഇങ്ങനെ ഇന്ത്യയിലെ കാര്യങ്ങള് നമുക്ക് എന്താ പറയാ, 1947 മുന്നേയുള്ള കാര്യവും ശേഷമുള്ള കാര്യവും നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമല്ലോ ഇല്ലേ? അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുന്നേ എന്നൊക്കെ എടുത്ത് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ലോകത്ത് മൊത്തം പറയുമ്പോ നമ്മൾ എന്തു പറയും? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അത് നമ്മുടെ ഇന്ത്യയുടെ മാത്രമല്ലേ. അപ്പൊ എന്ത് ചെയ്യും? എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയാ? ഇതിനാണ് ലോകത്ത് മുഴുവനായി ഒരു ക്രിസ്തു വർഷം, അതായത് ക്രിസ്തു ജനിച്ച വർഷം, ജനിച്ച് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിന് മുന്നേയും ശേഷം എന്നിങ്ങനെ രണ്ടായി തിരിച്ചുകൊണ്ട് പറയുന്നത്. അതായത് ക്രിസ്തു ജനിച്ചതിന് മുന്നേ BC എന്നും ജനിച്ചതിന് ശേഷം AD എന്നും പറയുന്നു. ഒന്നുകൂടെ പറഞ്ഞട്ടെ, യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുന്നേയുള്ള കാലം BC എന്നും ശേഷമുള്ള കാലം, അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിന് ശേഷമുള്ള കാലം എന്ന് പറയുന്നു AD എന്നും പറയുന്നു. നമ്മൾ ലോകം മുഴുവൻ, അതായത് നമ്മളും ഇന്ത്യയും മറ്റെല്ലാ രാജ്യങ്ങളും ഇപ്പോൾ നിലവില് ഉപയോഗിക്കുന്ന ഒരു കലണ്ടറാണ് എന്ത്? ഗ്രിഗേറിയൻ കലണ്ടർ. ഈ കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോ BCക്ക് പകരം BCE എന്നും AD പകരം CE എന്നും പറയുന്നത്. അപ്പൊ എന്തായി BCE? അതായത് ബിഫോർ കോമൺ ഇറ. അങ്ങനെയാണെങ്കിൽ AD പകരമുള്ള CE എന്തായിരിക്കും? കോമൺ ഇറ. ഇപ്പോഴ് BC AD എന്ന് നമ്മൾ ഉപയോഗിച്ച് കുറെ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതുതായി അതിന് പകരമായിട്ട് നമ്മളിപ്പോ ഉപയോഗിക്കുന്നത് ഒന്നും കൂടെ പറയാണ്, BCക്ക് പകരം BCE എന്നും AD പകരം CE എന്നുമാണ്. മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. അപ്പം AD നമ്മൾ പറഞ്ഞില്ലേ, അപ്പം AD തുടങ്ങി 1, 2 അങ്ങനെ മാസങ്ങളും വർഷങ്ങളും ഒത്തിരി കടന്ന് ഇതാ നമ്മളിവിടെ എവിടെ വരെ എത്തി? 2020 എത്തിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് 2021, 2022 അങ്ങനെ പോകും അല്ലേ. അപ്പൊ ഈ വർഷങ്ങളിലൊക്കെ കാര്യങ്ങള് നമ്മൾ എവിടെ വെച്ചാ നോക്കിയിട്ടാ മനസ്സിലാക്കുന്നത്?
എന്ത് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവില്ലേ, വിശേഷ ദിവസങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ ഏത് ആഴ്ചയാണ് എന്നൊക്കെ നോക്കാൻ എന്തെന്ന് നമുക്ക് സഹായിക്കാൻ പറ്റുക? ആ കലണ്ടർ അല്ലേ, എന്തൊക്കെയാണ് കലണ്ടറിൽ നിന്ന് മറ്റ് വിവരങ്ങൾ എന്തൊക്കെ നമുക്ക് കിട്ടും ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒന്ന് പറഞ്ഞോളൂ എന്നിട്ട്. എന്തൊക്കെയാ? ആഴ്ചകൾ കിട്ടും, പിന്നെ തീയതി കിട്ടും, പിന്നെ ആ മാസവും വർഷവും മനസ്സിലാവും അല്ലേ, പിന്നെ എന്തൊക്കെ നക്ഷത്രങ്ങൾ കിട്ടും അല്ലേ, ഓരോ നക്ഷത്രങ്ങള് ഉണ്ടാവും അപ്പം അത് മനസ്സിലാവും, പിന്നെ സൂര്യൻ ഉദയവും അസ്തമയവും, സൂര്യന്റെ ഉദയ അസ്തമയ സമയങ്ങള് മാറി മാറി വരും, ഇതൊക്കെ ഓരോ മാസവും ഏത് സമയത്താണ് എന്നൊക്കെ നമുക്ക് ആര് മനസ്സിലാക്കി തരും? ആരുടെ സഹായത്തോടെ? കലണ്ടറിന്റെ സഹായത്തോടെ മനസ്സിലാക്കാൻ പറ്റും അല്ലേ. പിന്നെ നമ്മുടെ നിസ്കാര സമയങ്ങളൊക്കെ മനസ്സിലാവില്ലേ, അതും ഇതുപോലെ ഓരോ മാസവും വ്യത്യസ്തമാണ്. അപ്പം ഓരോ മാസവും നിസ്കാര സമയങ്ങള് വ്യക്തമായി കലണ്ടറിൽ കുറിച്ചിട്ടുണ്ടാവും. പിന്നെ പിന്നെ പ്രധാനമായും വിശേഷ ദിവസങ്ങള്, പൊതു അവധി, പിന്നെ ഒന്നും കൂടെ വെളുത്ത വാവ് കറുത്ത വാവൊക്കെ നമുക്ക് മനസ്സിലാക്കാനും ആര് സഹായിക്കുന്നു? കലണ്ടർ സഹായിക്കുന്നു. ഓക്കെ. ആറ്, കൂടാതെ വിശേഷ ദിവസങ്ങൾ അറിയില്ലേ, പിന്നെ പൊതു അവധികള്, പിന്നെ നമ്മുടെ മാസങ്ങൾ എന്ന് പറയുമ്പോൾ പലതരം മാസങ്ങളുണ്ട് കലണ്ടറില്, മലയാള മാസമുണ്ട്, ഇംഗ്ലീഷ് മാസമുണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങള് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? കലണ്ടറിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്നാലൊരു കാര്യം ചെയ്യൂ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞു നോക്കിക്കോളൂ. എന്താണ് കലണ്ടറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് കിട്ടും ഒന്ന് പറഞ്ഞോളൂ. ഇതൊക്കെയാണ് അവധി ദിവസം, പിന്നെ വിശേഷ ദിവസം, പിന്നെ ആഴ്ചകൾ കിട്ടും അല്ലേ, തിങ്കൾ ചൊവ്വ ബുധൻ അല്ലേ കിട്ടും, പിന്നെ പിന്നെ ആ നക്ഷത്രങ്ങൾ അറിയാൻ പറ്റും, പിന്നെ സൂര്യന്റെ ഉദയ അസ്തമയ സമയങ്ങൾ മനസ്സിലാക്കാം, പിന്നെ നിസ്കാര സമയങ്ങള് അറിയാൻ പറ്റും, പിന്നെ മലയാള മാസത്തിലെ പേരുകളൊക്കെ കിട്ടില്ലേ, ഇംഗ്ലീഷ് മാസത്തിലെ പേരുകളൊക്കെ കിട്ടില്ലേ. യെസ്, അപ്പൊ ഇത് നിങ്ങളൊന്ന് ഒന്ന് എഴുതി തയ്യാറാക്കുമല്ലോ. എന്താ എഴുതി തയ്യാറാക്കുക? നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കലണ്ടറിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ, അതൊന്ന് തയ്യാറാക്കൂലേ. ആരോടാ ചോദിക്കുക സഹായത്തിന്? വീട്ടിലുള്ള മുതിർന്നവരെ ആരോടെങ്കിലും സഹായത്തിന് പറയൂലേ? പറയില്ലേ. എന്നിട്ട് ഒരു കലണ്ടർ നമ്മൾ ഏതെല്ലാം രീതിയിൽ സഹായിക്കുന്നു എന്ന് നിങ്ങളൊന്ന് തയ്യാറാക്കി വെക്കണം. റെഡിയല്ലേ? ഓക്കെ. 4 വർഷങ്ങളാണുള്ളത്. വർഷങ്ങളുടെ പേരറിയോ? അറിയോ? 1-ാമത്തേത് ഗ്രിഗേറിയൻ വർഷം, 2-ാമത്തേത് ശകവർഷം, 3 കൊല്ലവർഷം, 4 ഹിജറ വർഷം. ഒന്നും കൂടി പറയാ, ഗ്രിഗേറിയൻ വർഷം, പിന്നെ പിന്നെ കൊല്ലവർഷം, ശകവർഷം, ഹിജറ വർഷം. എന്തൊക്കെ വർഷങ്ങളായത് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല, നമുക്ക് നോക്കാം. ലോകം മുഴുവൻ പിന്തുടരുന്ന ഒരു വർഷമാണ് ഗ്രിഗേറിയൻ വർഷം. നമ്മുടെ കലണ്ടറിലുള്ള മാസങ്ങളിലെ എന്താ മാസങ്ങള്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, അങ്ങനെ അങ്ങനെ ഡിസംബർ വരെ. ഇത് ഗ്രിഗേറിയൻ കലണ്ടറിനെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. ഇനി ആഴ്ചകളിലെ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അങ്ങനെയൊക്കെ പഠിച്ചിട്ടില്ലേ നിങ്ങൾ? അപ്പൊ ഇതും എന്ത് പ്രകാരമുള്ളതാണ്? ഗ്രിഗേറിയൻ കലണ്ടർ പ്രകാരമുള്ള ആഴ്ചകളുടെ പേരാണ്. ഇത് നിങ്ങൾക്ക് പുതിയ അറിവാണെന്ന് തോന്നല്ലോ, ആണോ? ആണല്ലേ. ഓക്കെ. ഇനി ശകവർഷത്തെ പറ്റി അറിയോ? എന്താണ് ശകവർഷം? നമുക്കൊന്ന് നോക്കാം, പറഞ്ഞു നോക്കാം. ഇത്
ഇന്ത്യയുടെ ഔദ്യോഗികമായ ദേശീയ സിവിൽ കലണ്ടറാണ്. ഇനി എന്താണ് കൊല്ലവർഷം? അത് നിങ്ങൾക്ക് അറിയണ്ടാവല്ലോ. അതൊരുവിധം കുറെ കുട്ടികൾക്കൊക്കെ പരിചയമുള്ളതാണ്. എന്താണ്? എന്താ? യെസ്, കേരളത്തിന്റെ, അതായത് നമ്മുടെ മലയാളത്തിന്റെ മാത്രം കലണ്ടറാണത്. എന്താണ് കൊല്ലവർഷം? നിങ്ങൾ കൊല്ലവർഷത്തെ മാസങ്ങളുടെ പേരൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ. എന്താണെന്ന് പറഞ്ഞോളൂ. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, അങ്ങനെ അങ്ങനെ കർക്കിടക മാസം വരെ. നിങ്ങളുടെ വീട്ടില് പ്രായമുള്ളവരൊക്കെ ഉണ്ടോ? മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ? അവരൊക്കെ നമ്മുടെ ബർത്ത്ഡേ ഒക്കെ പിറന്നാളൊക്കെ പറയാം മലയാള മാസത്തിലാണ്. ഒന്ന് ചോദിച്ചു നോക്കിക്കോളൂ. അവര് ചിങ്ങത്തില് അല്ലെങ്കിൽ കന്നിയില് അല്ലെങ്കിൽ എന്താ പറയാ മിഥുനത്തില് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഒന്ന് ചോദിച്ചു നോക്കൂല്ലേ? നോക്കില്ലേ? നോക്കൂ. ഇനി തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇതൊക്കെ എന്താ? എന്താ? അത് നമ്മുടെ ആഴ്ചകളാണ് അല്ലെ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേക്ക് പകരം നമ്മള് മലയാളത്തിൽ ഉപയോഗിക്കുന്നു. അപ്പം ഇതും ഏത് കലണ്ടറിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്? നമ്മുടെ കൊല്ലവർഷം, നമ്മുടെ മലയാളത്തിന്റെ, നമ്മുടെ കൊച്ചു കേരളത്തിന്റെ മാത്രം ആഴ്ചകളും ഒക്കെയാണ് എന്ത് ഈ കൊല്ലവർഷത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇതൊക്കെ മനസ്സിലായില്ലേ? ഇനി എന്താണ് ഹിജറ വർഷം? എന്താണ്? കുറച്ചു പേർക്ക് അറിയാനുള്ള സാധ്യതയുണ്ട്. എന്താ? അതായത് മുസ്ലിം മത ആചാര പ്രകാരമുള്ള ഒരു കലണ്ടറാണിത്. നിങ്ങളുടെ നോമ്പൊക്കെ അല്ലേ നമ്മുടെ, അതൊക്കെ റംസാൻ മാസം അല്ലേ, അങ്ങനെയൊക്കെ പറയാറില്ലേ, കേൾക്കാറില്ലേ, അല്ലേ മാസപ്പിറവി കാണുന്നൊക്കെ പറയാറില്ലേ. അപ്പം ഇതെല്ലാം ഈ കലണ്ടറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രധാനമായും പറയപ്പെടുന്നത്. അപ്പം നമ്മൾ നാല് വർഷങ്ങളാണ് പറ്റി പറഞ്ഞു. കലണ്ടറുകളെ പറ്റി പറഞ്ഞു. എന്തൊക്കെയാണത്? ഒന്നുകൂടെ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ആദ്യം ഗ്രിഗേറിയൻ വർഷം, പിന്നെ ശകവർഷം, പിന്നെ കൊല്ലവർഷം, പിന്നെ ഹിജറ വർഷം. വെരി ഗുഡ്, എല്ലാവരും നന്നായിട്ട് പറഞ്ഞു. മറക്കുവോ? ഇല്ല, മറക്കാൻ പാടില്ലേ. നാല് കലണ്ടറിനെ പറ്റിയും നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കും. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. എന്തൊക്കെ പറഞ്ഞു? എ ഡിയും ബി സിയും കലണ്ടറും ഒക്കെ പറഞ്ഞല്ലോ. അതിനോടൊപ്പം ചേർന്ന് പറയാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. നൂറ്റാണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നൂറ്റാണ്ട് കേട്ടിട്ടുണ്ട് അല്ലേ. ആ ചില സിനിമയുടെ പേരിലൊക്കെ ഉണ്ട് അല്ലേ. 21-ാം നൂറ്റാണ്ട് നമ്മൾ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയെങ്കിൽ എന്താണ് ഈ നൂറ്റാണ്ട്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഉണ്ടോ? നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മള് വർഷങ്ങൾ എവിടുന്ന് തുടങ്ങുന്നു എന്നായിരുന്നു പറഞ്ഞത്. 2020 എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പം AD 1 മുതൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞില്ലേ. അതായത് ക്രിസ്തുവിന്റെ കാലത്തിന് ശേഷം 1, 2 അങ്ങനെ പറഞ്ഞില്ലേ. അപ്പം അവിടെ മുതൽ ഇങ്ങോട്ട് 1 മുതൽ 100 വർഷങ്ങളാണ് ഒരു നൂറ്റാണ്ട്. ഒന്ന് പറഞ്ഞേ, 1 മുതൽ 100 വർഷം വരെ ഉള്ള, 100 വർഷം വരെയുള്ള കാലത്തിനെയാണ് ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് 1 മുതൽ 1, 2, 3 അങ്ങനെ എണ്ണി 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 100 വർഷം വരെ എത്തുമ്പോൾ അത് ഒരു നൂറ്റാണ്ടായി നമ്മൾ കണക്കാക്കുന്നു. ഇങ്ങനെ 100 വർഷം കഴിഞ്ഞു, 200 വർഷം കഴിഞ്ഞു, 300, 400 ഇങ്ങനെ ഇങ്ങനെ 2000 ആവുമ്പോഴേക്കും ഇങ്ങനെ കൂട്ടിക്കൂട്ടി വന്നാൽ എത്രാമത്തെ നൂറ്റാണ്ടായിരിക്കും? നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കുവോ. ചെയ്യോ, ഒറ്റയ്ക്ക് ചെയ്യോ. അപ്പം നമ്മൾ പറഞ്ഞത് ഏതാണ്? 2000 ആവുമ്പോഴേക്കും എത്ര നൂറ്റാണ്ടെന്നാ ചോദിച്ചത് ഇല്ലേ. എത്രയായിരിക്കും എന്ന് മനസ്സിലായോ? അതായത് 20-ാം
നൂറ്റാണ്ട്. അങ്ങനെയാണെങ്കിൽ 2001 മുതൽ ഇങ്ങോട്ടുള്ള ഈ വർഷങ്ങൾ, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സമയം എത്രാമത്തെ നൂറ്റാണ്ടായിരിക്കും? എത്രാമത്തതായിരിക്കും? 21 നൂറ്റാണ്ട്. വെരി ഗുഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 21 നൂറ്റാണ്ട് അവസാനിക്കാൻ ഇനി എത്ര വർഷങ്ങളുണ്ട്? അതൊന്ന് കൂട്ടി നോക്കുവോ. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്ന് കണക്ക് കൂട്ടി നോക്കില്ലേ? നോക്കണം. എപ്പോഴാണ് 21 നൂറ്റാണ്ട് അവസാനിക്കുന്നതെന്നും 22 നൂറ്റാണ്ട്, അതായത് പുതിയ നൂറ്റാണ്ട് എപ്പോഴാരംഭിക്കുന്നു എന്നും ഒന്ന് നോട്ട് ചെയ്യണേ. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? എന്തൊക്കെയായിരുന്നു? നമ്മളിന്ന് വർഷങ്ങളെ അടിസ്ഥാനമാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? അല്ലേ? ആദ്യം നമ്മൾ എന്തു പറഞ്ഞു? എന്ത് പറഞ്ഞു? വർഷത്തെ കാലഘടനയെ അടിസ്ഥാനമാക്കി നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ADയും BCയും പറഞ്ഞു അല്ലേ? അതിനുശേഷം അതിന് പകരമായിട്ട് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന BCEയും CEയും പറഞ്ഞു അല്ലേ? ഓർക്കുന്നില്ലേ? ഉണ്ട്. അതിനുശേഷോ എന്താ പറഞ്ഞത്? നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് എളുപ്പത്തിൽ അറിയാൻ പറ്റുന്നൊന്നും കൂടെ പറഞ്ഞു. യെസ്, കലണ്ടർ. കലണ്ടറിനെ പറ്റി പറഞ്ഞു അല്ലേ? ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കലണ്ടറിൽ നിന്ന് ലഭ്യമാണ്. എന്തൊക്കെ കാര്യങ്ങള്? കൊറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? അതോടൊപ്പം 4 കലണ്ടറുകളെ പറ്റി നമ്മൾ പറഞ്ഞില്ലേ? എന്തൊക്കെയായിരുന്നു അത്? ഒന്ന് പറഞ്ഞു നോക്കിക്കോളൂ. എന്തൊക്കെയായിരുന്നു? യെസ്, ഗ്രിഗേറിയൻ വർഷം, പിന്നെ ശകവർഷം, പിന്നെ കൊല്ലവർഷം, പിന്നെ ഹിജറ വർഷം. വെരി ഗുഡ്. ഓർത്ത് വെച്ചു അല്ലേ? നന്നായി. അപ്പം അത് കഴിഞ്ഞിട്ടോ കലണ്ടറിനൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ പറഞ്ഞു. യെസ്, നൂറ്റാണ്ടിനെ പറ്റി പറഞ്ഞു അല്ലേ? എന്തായി നൂറ്റാണ്ട്? ഒന്നു മുതൽ 100 വരെ കൂടി ആ വർഷങ്ങൾ ഒന്നിച്ച് ഒരു നൂറ്റാണ്ട് എന്ന് പറയൂ അല്ലേ? പറയൂലേ? യെസ്. അപ്പം മിടുക്കരായിരുന്നു അല്ലേ ഇന്ന് ക്ലാസ്സില്? അപ്പം രണ്ട് വാക്കുകൾ കൂടി തന്നിരുന്നല്ലോ, എന്തായിരുന്നു അത്? എന്തായിരുന്നു? ഒന്ന്, മുതിർന്നവരുടെ സഹായത്തോടെ എന്ത് വേണം? കലണ്ടറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാൻ കഴിയുന്നു എന്ന് കുറിച്ചു വെക്കാൻ പറഞ്ഞില്ലേ? പറഞ്ഞു അല്ലേ? ഇത് ചെയ്യില്ലേ? റെഡിയല്ലേ? മിടുക്കരാണ്, നന്നായിട്ട് ചെയ്യണം. അതോടൊപ്പം മറ്റൊന്നും കൂടി ചെറിയ വാക്ക്. ഇത് ഏതായിരുന്നു നൂറ്റാണ്ട്? 21 നൂറ്റാണ്ട്. അപ്പം 21 നൂറ്റാണ്ട് കഴിയാൻ ഇനി എത്ര വർഷം എടുക്കുന്നു എന്ന് കണ്ടെത്താൻ പറഞ്ഞില്ലേ? പറഞ്ഞു. അതോടൊപ്പം 22 നൂറ്റാണ്ട് തുടങ്ങുന്ന വർഷവും ഒന്ന് എഴുതില്ലേ? കണക്ക് കൂട്ടി നോക്കി എഴുതി വെക്കണേ. ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. ചരിത്ര പഠനത്തിൽ എന്ത്, എപ്പോൾ എന്നീ ചോദ്യങ്ങൾ വളരെ പ്രധാനമാണ്. അതിനുത്തരം കണ്ടെത്താൻ കാലഗണന നമ്മെ സഹായിക്കുന്നു. കാലഗണനയും കാലബോധവും ചരിത്ര പഠനത്തിനും ചരിത്ര രചനയ്ക്കും ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇനി നമുക്ക് മറ്റൊരു സമയം കാണാം. അതുവരെ ബൈ. പ്രിയ രക്ഷിതാക്കളെ, നിങ്ങൾ ക്ലാസ് കണ്ടുകാണുമല്ലോ. കുറച്ച് വിഷമുള്ള ഭാഗമാണ് ഇത്. ചെറിയൊരു അവബോധം കുട്ടികൾ ഉണ്ടാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ട് അവർക്ക് വലിയ ക്ലാസ്സിലേക്ക് ഇത് വിശദമായി പഠിക്കാനുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് സ്വാതന്ത്ര്യ സമരവും ഉപ്പ് സത്യാഗ്രഹത്തിലൂടെയൊക്കെ വന്നത് കാലഗണനയെ അറിയാൻ വേണ്ടിയിട്ടാണ്. അതില് AD BC, ഇപ്പം നമ്മൾ പിന്തുടരുന്ന CE PCE എന്നൊക്കെ കുറച്ചും കൂടി വേണമെങ്കിൽ ലഘൂകരിച്ച് നിങ്ങൾ ഒന്നുകൂടി അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം കലണ്ടറുകളെ പറ്റി നിങ്ങൾക്ക് എളുപ്പത്തിൽ അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും. അതൊന്ന് സമയമെടുത്ത് നിങ്ങൾ അതൊന്ന് കലണ്ടർ അവരെ പരിചയപ്പെടുത്തി കൊടുക്കണം. ശേഷം നൂറ്റാണ്ട്. നൂറ്റാണ്ടിനെ പറ്റിയും കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങാതെ കൃത്യമായി ഇന്നതാണ് 100 വർഷം ചേർന്നാണ് ഒരു നൂറ്റാണ്ട് എന്ന രീതിയിൽ നിങ്ങൾ ലഘൂകരിച്ച് അവർക്ക് ആവശ്യമെങ്കിൽ ലഘൂകരിച്ച് പറഞ്ഞു കൊടുക്കുമല്ലോ. നന്ദി.